കാസർഗോഡ് നെല്ലിയര കോളനിയിലെ 11 കുടുംബങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയായി പരപ്പ സ്കൂളിനകത്താണ് താമസം. മഴയിലും കാറ്റിലും ഇവർ താമസിച്ചിരുന്ന വീടുകൾ തകർന്നതോടെയാണ് സ്കൂൾ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പായി മാറിയത്. സ്കൂൾ തുറക്കുന്നതിന് മുൻപായി പുതിയ ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ ഭരണകൂടം. കഴിഞ്ഞ മാസം 23-നാണ് നെല്ലിയര കോളനിയിലെ 11 വീടുകൾ പൂർണ്ണമായും തകർന്നത്. കനത്ത കാറ്റിലും മഴയിലും ഓലയും ഷീറ്റും മേഞ്ഞ വീടുകൾ നിലംപൊത്തി. ഇതോടെയാണ് ഇവരെ സമീപത്തെ സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. 28 കുട്ടികളടക്കം 48 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. അടുത്ത മാസം സ്കൂൾ തുറക്കുന്നതോടെ ഇവിടെ നിന്നും മാറണം. കോളനിക്കടുത്ത് തന്നെ കമ്മ്യൂണിറ്റി ഹാൾ പണിത് ദുരിതാശ്വാസ ക്യാമ്പ് അവിടേക്ക് മാറ്റാനാണ് നീക്കം. നിർമ്മാണവും തുടങ്ങി. 23-ാം തീയതി 5 മണിക്കാണ് സംഭവം നടന്നത്. കാറ്റ് വരുമ്പോൾ അടുത്ത് വീടുണ്ടായതുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ സാധിച്ചതുകൊണ്ടാണ് ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടത്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11 കുടുംബങ്ങൾക്കും ഉടൻ വീട് നിർമ്മിച്ചു നൽകുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വാഗ്ദാനം. പട്ടയമില്ലാത്ത 5 കുടുംബങ്ങൾക്ക് പട്ടയവും അനുവദിക്കും. വേനൽ മഴയിൽ മലയോര മേഖലയിൽ മാത്രം 10 കോടിയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് കണക്ക്. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്.